ഹലോ ഹലോ നമസ്കാരം ഹലോ ആരെങ്കിലും ലൈനിൽ ഉണ്ടെങ്കിൽ കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ ഇതിട്ടപ്പോഴേ സൗണ്ടിൻ്റെ പ്രശ്നം തന്നെ അപ്പോൾ സൗണ്ട് ക്ലിയർ ആണെങ്കിൽ ഹലോ ആരെങ്കിലും ലൈവിൽ ഉണ്ടെങ്കിൽ ഒരു ഹായ് ഹായ് വിടണം അപ്പോഴേ എനിക്കൊരു പിന്നെ അറിയാൻ പറ്റുള്ളൂ ലൈവ് ആയിട്ടുണ്ടോയെന്ന് അറിയാൻ പറ്റുള്ളൂ ആ ഹലോ എല്ലാവരും വേറെ പല പണിക്ക് പോകേണ്ടല്ലേ ഹലോ ഹായ് ആ ഒരാൾ വന്നിട്ടുണ്ട് അല്ലേ ഹലോ സുരേഷ് സുരേഷ് നമസ്കാരം സുരേഷ് നമസ്കാരം കേൾക്കുന്നുണ്ടോ ഞാൻ പറയുന്ന ഓഡിയോ സുരേഷ് കറക്റ്റാണോ കറക്റ്റാണെങ്കിൽ ഒരു ഹായ് വിടണം സുരേഷ് ഒരു ഹായ് വിട എങ്കിലും എനിക്ക് പിന്നെ ഹലോ ഹായ് ഹാ ആ ഓക്കെ ഓക്കെ അപ്പോൾ നമ്മുടെ ശബ്ദം കറക്റ്റാണ് അപ്പോൾ ഞാൻ പിന്നെ അഷ്റഫ് പുതുക്കാട് അഷ്റഫ് ആന്റണി പോൾ പിന്നെ ആളിപ്പോൾ സീരിയലിൽ അഭിനയിച്ചുകൊണ്ടിരിക്കുക പിന്നെ സീതാ കല്യാണം എന്നൊരു സീരിയലിൽ ആർട്ടിസ്റ്റാണ് പുള്ളി ഫ്രീ കിട്ടുന്ന സമയത്ത് ലൈവ് വന്നാണ് ഓക്കെ ശശി കൊളപ്പുള്ളി ഹായ് ഹായ് എന്താ വിശേഷം സുഖമായിരിക്കണോ എവിടെ പ്രോഗ്രാമൊന്നുമില്ല ഇപ്പോൾ എന്താ വിശേഷം പിന്നെ ഞാൻ പ്രധാനമായിട്ടും ഒരു കാര്യം വളരെയധികം പ്രധാനപ്പെട്ട ഒരു കാര്യം ഇന്നത്തെ ലൈവിലൂടെ പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ അസ്കറേ എന്താ വിശേഷം ഈ അസ്കർ ഭയങ്കര കോമഡിയാണ് ഈ അസ്കറിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ അസ്കർ ഭയങ്കരമായിട്ട് അമ്മായിട്ട് പാട്ട് വിടും അസ്കർ കൊലക്കാരൻ ഗൾഫിലൊക്കെ ആയിരുന്നു അപ്പോൾ ഗൾഫിൽ നിൽക്കുമ്പോഴും പുള്ളി ഹലോ റഷീദ് 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 എന്താ വിശേഷം സുഖമായിരിക്കണോ ഓ ഷ്യൂ സോറി പ്രിയപ്പെട്ടവരെ അപ്പോൾ ഞാൻ പ്രധാനമായിട്ടും ഈ ഒരു ലൈവ് വരാൻ കാരണം വളരെയധികം ഒരുപാട് നന്മയുള്ള കാര്യങ്ങൾ പല ആളുകളും നാട്ടിൽ ചെയ്യുന്നുണ്ട് ഒരുപാട് ശ്രുതി എന്തെങ്കിലും സംസാരിക്കുമ്പോൾ അല്ലേ ശ്രുതി ഹായ് ശ്രുതി അതാരാ എനിക്കറിയാം നിന്റെ ഫേസ്ബുക്ക് ഹലോ ഹായ് ശ്രുതി ഹായ് 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 സുഖമായിരിക്കണോ കുഴപ്പമൊന്നുമില്ല പിന്നെ ആരൊക്കെയാണ് മുജീബ് പ്രിയപ്പെട്ടവരെ ഞാൻ നമ്മളൊരുപാട് നന്മ ഉള്ള നന്മ മരങ്ങളെ നാട്ടിൽ ഉള്ള ഒരു സമയമാണ് നന്മ മരങ്ങൾ നമ്മുടെ നാട്ടിൽ ഒരുപാട് നല്ല കാര്യങ്ങൾ ഒരുപാട് ചെയ്യുന്നുണ്ട് അപ്പോൾ അതിലേക്ക് ഒരു ചെറിയൊരു ഒരു കാര്യം പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇപ്പോൾ നിങ്ങളുടെ മുന്നിൽ വന്നിട്ടുള്ളത് കാരണം നമ്മളെ എല്ലാ ഒരു ഹായ് സുധി എന്താണ് സുധി യൂറിൻ മൂത്രോ എവിടെ യുവർ ബാക്ക് സോറി അത് ഒരു മിസ്റ്റേക്കാണ് അത് ഫ്രെയിം സെൻസ് ഇല്ലാത്തതിൻ്റെ ഒരു ഒരു പ്രശ്നമാണ് പിന്നെ സോറി അല്ല ഒന്നുമില്ല പിന്നെ പ്രിയപ്പെട്ടവരെ അത് സോറി അപ്പോൾ ഞാൻ പ്രധാനമായിട്ടും വരാനുള്ള കാരണം നമ്മുടെ നാട്ടിലുള്ള ഒരു വളരെയധികം പാവപ്പെട്ട വളരെയധികം സാമ്പത്തികമായിട്ട് പിന്നോക്കം നിൽക്കുന്ന രോഗങ്ങൾ കൊണ്ട് പൊറുതി മുട്ടുന്ന ഹലോ ഹായ് എന്താണ് വിനോദ് ജി സുഖമായിരിക്കണോ എന്താ വിശേഷം അപ്പോൾ രോഗങ്ങൾ കൊണ്ട് പൊറുതി മുട്ടുന്ന ഒരു തെങ്ങ് കയറ്റക്കാരൻ എൻ്റെ ആ നാട്ടിലുണ്ട് ഇപ്പോൾ തെങ്ങിലും കയറാൻ പറ്റാത്ത ഒരു അവസ്ഥയിലാണ് അല്ല തെങ്ങേറ്റക്കാരനെ കുറിച്ചിട്ടല്ല തെങ്ങേറ്റക്കാരൻ്റെ ഏറ്റവും അടുത്തൊരു കൂട്ടുകാരനുണ്ട് അദ്ദേഹം ഒരു ഹോട്ടൽ തൊഴിലാളിയാണ് ആ ഹോട്ടൽ തൊഴിലാളി ഹോട്ടലിൻ്റെ കാര്യങ്ങളൊക്കെ ഇപ്പോഴും അറിയാം നിങ്ങൾക്ക് കോവിഡ് പ്രശ്നം കാര്യങ്ങളൊക്കെ ഉണ്ട് പിന്നെ ഹോട്ടൽ തൊഴിലാളിയുടെ കാര്യമല്ല ഞാൻ പറഞ്ഞു വരുന്നത് ഈ ഹോട്ടൽ തൊഴിലാളിയുടെ മകൻ വളരെയധികം പ്രയാസങ്ങൾ അനുഭവിക്കുന്ന ജീവിതത്തിലോട് പോരാടിക്കൊണ്ട് ഒരുപാട് പ്രശ്നങ്ങൾ അഭിമുഖീകരിക്കുന്ന ഒരു പാവം ഒരു ആളാണ് അദ്ദേഹത്തിൻ്റെ ഒരു ശോചനീയമായിട്ടുള്ള അവസ്ഥ പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ നിങ്ങളോട് ഇപ്പോൾ ഹലോ ഹലോ നമസ്കാരം നമസ്കാരം എന്താണ് ഉസ്മാൻ ഉസ്മാനാ ഞാൻ ഇപ്പോൾ കാര്യം പറയട്ടെ കേട്ടോ അപ്പോൾ നമ്മുടെ ഒരു സാമ്പത്തികമായിട്ട് വളരെയധികം പ്രയാസം അനുഭവിക്കുന്ന ഒരുപാട് പ്രശ്നങ്ങൾ ജോലിയുടെ പ്രശ്നങ്ങൾ അതുപോലെ തന്നെ ആരോഗ്യത്തിൻ്റെ പ്രശ്നങ്ങൾ ഒരുപാട് കോവിഡിൻ്റെ പ്രശ്നങ്ങളൊക്കെ ആയിട്ട് ഒരുപാട് പ്രശ്നങ്ങളോട് ബുദ്ധിമുട്ടുന്ന ആ ഒരു സുഹൃത്തിനെ നിങ്ങളൊന്ന് സഹായിക്കണം സാമ്പത്തികമായിട്ട് നിങ്ങൾ കൊടുക്കുന്ന ചെറിയ നാണയത്തൊട്ടുള്ള അദ്ദേഹത്തിന് ഒരുപക്ഷെ വലിയ ഒരു ഉപകാരമായിരിക്കും എന്നുള്ള ഒരു ഇത് ഏതാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് അദ്ദേഹത്തിനെ നിങ്ങൾ സഹായിക്കണം
അദ്ദേഹത്തിൻ്റെ ഈ നമ്മൾ ഈ കാണുന്ന പോലെയുള്ള ഒരു ഇതൊന്നുമല്ല, ഒരുപാട് ബുദ്ധിമുട്ടുകൾ അദ്ദേഹം അനുഭവിക്കുന്നുണ്ട്. സാമ്പത്തികമായിട്ട് വളരെയധികം പരാജയം അനുഭവിക്കുന്ന ഒരു വ്യക്തിയാണ്. അപ്പോൾ അദ്ദേഹത്തിന് നിങ്ങൾ ഈ അക്കൗണ്ട് നമ്പർ ഞാനിതിൻ്റെ ഡിസ്ക്രിപ്ഷൻ താഴെ ഞാൻ ഈ കമൻറ്റ് ബോക്സിൽ ഞാൻ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ ആ അക്കൗണ്ട് നമ്പറിലേക്ക് നിങ്ങളുടെ സഹായങ്ങൾ ചെയ്തുകൊണ്ട് പിന്നെ ആ സുഹൃത്തിനെ നിങ്ങൾ സഹായിക്കണം. വളരെയധികം കഷ്ടപ്പാട് അനുഭവിക്കുന്ന ഒരു ഒരു ഇതാണ്. അദ്ദേഹത്തിൻ്റെ മുഖത്തേക്ക് നോക്കുമ്പോൾ തന്നെ വളരെയധികം സങ്കടം നിങ്ങൾക്ക് എല്ലാവർക്കും തോന്നും. അപ്പോൾ ഒരവസ്ഥയാണ്. അപ്പോൾ എനിക്ക് അതിൻ്റെ പറയുമ്പോൾ തന്നെ അതിൻ്റെ ഒരു സോറി ഒരു ഇമോഷണൽ ആയിപ്പോൾ തന്നെ ഞാൻ. അപ്പോൾ നിങ്ങൾ എത്രയും പെട്ടെന്ന് ആ ഒരു നിങ്ങളുടെ കഴിയണത് 10 രൂപ 10 രൂപ 100 എങ്കിൽ 100 എന്താണ് നിങ്ങൾക്കും കഴിയുന്നത് അതൊന്നും സഹായിക്കുക. എനിക്ക് ഞാൻ വലിയ നന്മമരവും കാര്യങ്ങളൊന്നുമല്ല. അപ്പം നിങ്ങൾ വേണ്ട സഹായങ്ങൾ നൽകിക്കൊണ്ട് സഹായിക്കാമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നിങ്ങളുടെ നല്ല സമയം നഷ്ടപ്പെടുത്തിയതിന് ഒരുപാട് ക്ഷമ ചോദിച്ചുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു. നന്ദി, നമസ്കാരം. താങ്ക് യു. എന്തത് പരിപാടി? ഇതാണ് നന്മ. ചാരിറ്റി, ചാരിറ്റി. അത് നിനക്ക് മനസ്സിലായില്ല? ചാരിറ്റിയടോ, നമ്മളിപ്പോൾ ഒരാൾക്ക് വേണ്ടി പിന്നെ സഹായം ചോദിച്ചു. നല്ല നന്മയുള്ള മനസ്സിന് നന്മയുള്ള ആൾക്കാർ സഹായം ചെയ്യണു. ആ സഹായം കൊണ്ട് പാവപ്പെട്ട ആൾക്കാർ ജീവിക്കണു. അല്ല, ഈ തെങ്ങേറ്റക്കാരനാരെ? എൻ്റെ അച്ഛൻ. അച്ഛനെ പറഞ്ഞോ? അച്ഛൻ തെങ്ങേറ്റക്കാരനല്ല. എൻ്റെ അച്ഛൻ തെങ്ങേറ്റക്കാരൻ. തെങ്ങേറ്റക്കാരൻ്റെ പിന്നെ കൂട്ടുകാരനും ഹോട്ടൽ പണിക്കാരനാരാ? നിന്റെ അച്ഛൻ. അപ്പൊ അയാളും മകനാരാ? നീ. ആ, അപ്പൊ എന്റെ അക്കൗണ്ട് നമ്പറാണ് ഞാൻ കൊടുത്തത്. നിന്റെ അക്കൗണ്ട് നമ്പർ? അതെ. അത് നിനക്ക് എന്താ അസുഖം? എനിക്ക് മറ്റേ ഹെർണിയ, ഭയങ്കര അസുഖം. അപ്പൊ അത് ചികിത്സിച്ച് മാറ്റണമെങ്കിൽ പാവങ്ങളുടെ ഒരുപാട് ആൾക്കാരുടെ സഹായങ്ങൾ വേണം. അപ്പൊ അതിന് ഞാനിങ്ങൾ അഭ്യർത്ഥിച്ചപ്പോൾ ഒരുപാട് സഹായങ്ങൾ ഞാൻ അക്കൗണ്ട് നമ്പറിലേക്ക് വരും. ഞാൻ അതുകൊണ്ട് സുഖമായിട്ട് ഇങ്ങനെ ജീവിക്കും. അടുത്ത അത് കഴിയുമ്പോൾ ഞാൻ അടുത്ത ലൈവ് പോവും. അങ്ങനെ അങ്ങ് ജീവിച്ചു പോകും, കുഴപ്പമൊന്നുമില്ല. അല്ല ചങ്ങ, എന്തിനാ ചിന്ന ആ ഫേസ്ബുക്കിലൊക്കെ ലൈവിലിട്ടത്? എൻ്റെ ഒരു എറണ്യയും കുറഞ്ഞു. അങ്ങനെയുള്ള ഒരാളാണ് ഞാൻ. വല്ലാത്തൊരു കഷ്ടമായി പോയിട്ടോ. എനിക്ക് അങ്ങനെയുള്ള കാര്യങ്ങളിലൊന്നും താല്പര്യമില്ല എന്നില്ല. എനിക്കറിയില്ലേ ഇതിനെ ഇന്നയിൽ വലിച്ചേ തമാശരല്ല. ഞാൻ അങ്ങനെയുള്ള ഒരാളാണോ? വല്ലാത്തൊരു കഷ്ടമായി പോയിട്ടോ. ഇനി ഒരു ഒറ്റൊരു വാക്ക് എനിക്ക് പറഞ്ഞുവിടേനോ? ലൈവാണ്, ഇത് നിനക്ക് വേണ്ടിയിട്ടാണ്, നിന്റെ കാര്യത്തിന് വേണ്ടിയിട്ടാണെന്നില്ലൊക്കെ ഒന്ന് പറഞ്ഞാൽ പറയുന്നു. എന്നാ പിന്നെ ഞാൻ അതിൽ വരുമോ? അതുവാണെങ്കിൽ ഒഴിവായിക്കോ. എന്തോ ഞാനും പിന്നെ ലൈവ് എടുത്തോണ്ടിരിക്കുമ്പോൾ എന്നോട് വരാ ഒന്ന് കണവണ വരാൻ പറഞ്ഞത്. ഈ ഫ്രെയിമിൽ കയറി മൂത്ര വെച്ചാളോട് ഒരു ഡയലോഗ് അടിക്കല്ലേ. ഞാൻ അത്രയും നല്ല സെറ്റപ്പിൽ വന്ന് ചെയ്തുകൊടുക്കുന്നു. അല്ല, എനിക്ക് വേറെ കാര്യം വേണ്ടെ, ഇങ്ങനെ കുറ്റം പറയുന്നും വേണ്ട. ഈ വലിയ വലിയ ആൾക്കാർ, രാഷ്ട്രീയക്കാരൊക്കെ ഈ അഴിമതിയും ഇതൊക്കെ ചെയ്യുമ്പോൾ അതിന് കുംഭകോണം, അഴിമതി, മറ്റേ ഭയങ്കര ഹവാല, നല്ല നല്ല പേര് കൊടുക്കും. നമ്മളെന്തെങ്കിലും ചെയ്ത് കഴിഞ്ഞാൽ അത് പോക്കറ്റടി, മോഷണം, അങ്ങനത്തെ കുണ്ടാമ്പള്ളി പേരുള്ളൂ. അതൊന്നും ശരിയാവുള്ളോ? നമ്മൾ ഒരു ഡോസിലിട്ട വറുമുടി, നമ്മൾ ഡോസിലിട്ട അത് വളി ദോസറും. അതൊന്നും ശരിയാവില്ല. അല്ല, പറ്റുമെങ്കിൽ ചെയ്താൽ മതി. ഞാനിതുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ലൈവൊക്കെ ഇട്ട് ജീവിച്ചിട്ട് വരുമാനം ഉണ്ടാക്കുമ്പോൾ അവർക്ക് തരുന്നുണ്ട്, ഒരു കുഴപ്പമില്ല. അവർ എന്താ തരുന്നത്? അവർ പിന്നെ ദാനം തരികയാണ്, അവർ ചാരിറ്റിയാണ്. നമ്മളോ നമ്മുടെ അസുഖം ഹെർണിയ ആ ചികിത്സിക്കാൻ വേണ്ടിയുള്ള ഒരു ഇത് സ്വീകരിക്കുകയാണ്. അപ്പം തെറ്റൊന്നുമില്ല. നാളെക്ക് മുലക്കുരു വന്നാൽ അതിനും ചിലപ്പോൾ നമ്മൾ ലൈവ് എടുക്കും, അത്രേ ഉള്ളൂ. അത് പ്രശ്നമൊന്നുമില്ല കേട്ടോ. അത് നമ്മൾ അതൊക്കെ ചെയ്യും കേട്ടോ. അതെ, എനിക്കൊരു ഷെയർ ചെയ്തു.